ഊർവരം 2023 തുടക്കമായി. കേരള സർക്കാർ സഹകരണ സംഘങ്ങൾ വഴി നടപ്പിലാക്കുന്ന സമഗ്ര കാർഷിക വികസന പദ്ധതിക്ക് മുല്ലക്കുടി കോഓപ്പറേറ്റീവ് ബാങ്ക് തുടക്കം കുറിച്ചു. ബാങ്ക് പ്രവർത്തന പരിധിക്കുള്ളിലെ കൊളച്ചേരി, മയിൽ, കുറ്റ്യാട്ടൂർ, നാറാത്ത് പഞ്ചായത്തുകളെ തരിശുരഹിത പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഊർവരം 2023 കരിങ്കൽക്കുഴി മുല്ലക്കുടി ബാങ്ക് അങ്കണത്തിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലം MLA MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു വിളഭൂമിയായിരുന്നു ഇന്ത്യ. ആ ഇന്ത്യയെ, അതിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂർണ്ണമായിട്ട് മിക്കവാറും എല്ലാം തന്നെ സ്വകാര്യവൽക്കരണത്തിലേക്ക് ഉദാരമായി കോർപ്പറേറ്റ് മുതലാളിമാരുടെ കൈകളിലേക്ക് എത്തിച്ച വർത്തമാന കാലം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുല്ലക്കുടി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ പ്രവർത്തനം. അത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട്, കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട്, കർഷക തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാം. ഇവിടെ പറഞ്ഞ 4 പഞ്ചായത്തുകളുമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുകയാണ് മുല്ലക്കുടി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. 4 പഞ്ചായത്ത്. ഈ 4 പഞ്ചായത്തിൽ സഹകരണ പ്രസ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്കെങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാം, ഇതാണ് ആലോചിക്കേണ്ടത്. നമുക്കെങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാം, അപ്പോൾ നമുക്ക് അതിന് ഉൽപ്പാദന പ്രക്രിയയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സേവന മേഖലയിലൂടെയേ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ബാങ്ക് ഇടപെടാൻ തീരുമാനിച്ചത് 300 ഏക്കർ സ്ഥലം ഈ 4 പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഫലപ്രദമായി ശാസ്ത്രീയ കൃഷി, യോഗഭാഗ്യം പോലെ ഉള്ള ഒരു കൃഷിയല്ല, ശാസ്ത്രീയമായ കൃഷി എങ്ങനെ സംഘടിപ്പിക്കാമെന്ന് ജനങ്ങളെയും അതുപോലെ തന്നെ സമൂഹത്തെയും പഠിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഫലപ്രദമായ ഇടപെടലാണ് നെൽകൃഷിയുടെ ഭാഗമായിട്ട് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. നെൽകൃഷി പോരാ, മറ്റ് വിവിധ ഇടവിളകളുണ്ട്, ധാന്യ വിളകളുണ്ട്, അത് വേണം, പിന്നെ പച്ചക്കറി വേണം, പിന്നെ പഴവർഗ്ഗങ്ങൾ വേണം. അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പ്രത്യേക ബ്രാൻഡാക്കി ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല ലോക മാർക്കറ്റിലേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിൽ തവിട് കളയാത്ത പല ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ഒരു നമ്മുടെ തന്നെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വിൽപ്പന നടത്താൻ കഴിയുന്നൊരു ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാക്കി മാറ്റുന്നു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുല്ലക്കുടി ബാങ്ക് പ്രസിഡന്റ് KC ഹരികൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ് സഹകരണ സംഘങ്ങൾ മുഖേന നടപ്പിലാക്കുന്ന സമഗ്ര കാർഷിക വികസന പദ്ധതിക്ക് മുല്ലക്കുടി ബാങ്ക് തുടക്കം കുറിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു പ്രോജക്റ്റ് നമ്മുടെ ബാങ്ക് ഏറ്റെടുക്കാനുള്ള ഒരു കാരണം, പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ബഹുമാന്യനായ MLA ഒരുപാട് കാലത്തെ പ്രസംഗങ്ങളും അതോടൊപ്പം അതിൻ്റെ ആഗ്രഹം കൂടിയാണ്. എല്ലാ പ്രാവശ്യവും നമ്മുടെ ഗോവിന്ദൻ മാഷ് പറയാറുള്ളത് നമ്മുടെ മണ്ഡലത്തിലെ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ ഒരു ജനങ്ങൾക്ക് എങ്ങനെയാണ് അവർക്ക് സന്തോഷമുണ്ടാവുക എന്നതിനെക്കുറിച്ച് ഓരോ ഘട്ടങ്ങളിലും പറയുകയുണ്ടായി. അത് വിദ്യാഭ്യാസം വേണം, സ്വന്തമായ വീടുണ്ടാവണം, അത് കഴിഞ്ഞ് അവർക്ക് ജീവിക്കാൻ തൊഴിലുണ്ടാവണം എന്നാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത് തൊഴിലെന്നാൽ ഒരു സർക്കാർ ജോലി എന്നതിനപ്പുറത്ത്
നമ്മുടെ പ്രാദേശികമായ ലഭ്യമായ വിഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തൊഴിൽ സംരംഭങ്ങൾ എന്നതാണ് എന്ന് കൂടി സൂചിപ്പിച്ചു. കാർഷിക ഭാരതി അവാർഡ് ജേതാവ് ദേശാഭിമാനിയിലെ പി സുരേഷിനെ ആദരിച്ചു. ഊർവരം പദ്ധതി ബ്ലോഗ് ഉദ്ഘാടനം, കാർഷിക കലണ്ടർ പ്രകാശനം, നെൽവിത്ത് കൈമാറ്റം എന്നിവ ചടങ്ങിൽ നടന്നു. സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി സുനിലൻ പദ്ധതി വിശദീകരണം നടത്തി. ഇതിന്റെ പ്രൊജക്ടിൽ പറയുന്ന കാര്യം, ബാങ്ക് പരിധിയിൽ തരിച്ചുരഹിത പഞ്ചായത്ത് വിഷരഹിത അരിയും പച്ചക്കറിയും ലഭ്യമാക്കുക, പുതിയ കാർഷിക സംരംഭ യൂണിറ്റുകൾ ആരംഭിക്കുക, 6 മാസത്തിൽ 57,500 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുക, ജല ലഭ്യത ഉറപ്പുവരുത്തുക, പാരിസ്ഥിതിക സന്തുലനം ഉറപ്പുവരുത്തുക, പുതിയ കാർഷിക സംസ്കാരം വാർത്തെടുക്കുക, അതുതന്നെയാണ് പ്രധാനം. നമ്മുടെ അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കൃതിയെ അത് തിരിച്ചുപിടിക്കലാണ് ഏറ്റവും പ്രധാനം. അതിന് തിരിച്ചുപിടിക്കണമെങ്കിൽ ഇന്ന് നമ്മളെ പോലുള്ള സഹകരണ സ്ഥാപനങ്ങൾക്ക് മാത്രമായി സാധിക്കുകയുള്ളൂ എന്നാണ് ഇന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. കണ്ണൂർ കോഓപ്പറേറ്റീവ് പ്രസ് പ്രസിഡന്റ് കെ ചന്ദ്രൻ, മയിൽ സഹകരണ പ്രസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രസിദ്ധ ടീച്ചർ, കൊളച്ചേരി പഞ്ചായത്ത് മെമ്പർ കെ പി നാരായണൻ, യൂണിറ്റ് ഇൻസ്പെക്ടർ എൻ ബിന്ദു, കൊളച്ചേരി കൃഷി ഓഫീസർ അഞ്ജുഷ പത്മനാഭൻ, മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി എം ഡി ടി കെ ബാലകൃഷ്ണൻ, നണിയൂർ പാടശേഖര സമിതി സെക്രട്ടറി കെ ചന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് എം ദാമോദരൻ, കെ വി ഗോപിനാഥൻ, നാരായണൻ ചുള്ളരി, കെ പി ചന്ദ്രഭാനു തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ ചടങ്ങിന് മുല്ലക്കൊടി ബാങ്ക് സെക്രട്ടറി സി ഹരിദാസൻ നന്ദി പറഞ്ഞു.